അസലാമലൈക്കും വാഹമത്തുല്ലാ താല വാത്തു അലഹമുല്ല പ്രിയമുള്ള സഹോദരങ്ങളെ ദ ഡെയിലി റിമൈൻഡർ എന്ന് പറയുന്ന വ്യത്യസ്തമായ ഒരു ഇസ്ലാമിക് ചാനലിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ ശബ്ദം ശ്രവിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹു സുബാനുഹു താല ഈ പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അവൻ്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു അമലാക്കി അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പ്രത്യേകതരം വിക്റാണ് പ്രത്യേകതരം വിക്ർ എന്ന് പറഞ്ഞാൽ ഒരു സൂറത്താണ് ആ സൂറത്ത് ചെല്ലിയാലുണ്ടാകുന്ന അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ചാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുന്നത് ആ സൂറത്ത് ഒരാൾ ജീവിതത്തിൽ പതിവാക്കിയാൽ മൂന്ന് കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒന്ന് ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടാകും രണ്ട് കച്ചവടങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും അള്ളാഹു താല മാറ്റിത്തരും മൂന്ന് ജോലിയില്ലാത്തവർക്ക് അനുയോജ്യമായ ജോലി ഉണ്ടാകും ചെയ്യുന്ന ജോലിയിൽ ഭർക്കത്തുമുണ്ടാകും അത്തരത്തിൽ പ്രതിസന്ധികളില്ലാതെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകാൻ പര്യാപ്തമായ ഒരു സൂറത്താണ് നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നത് ഇതൊരു ചരിത്രത്തിലൂടെ പറയാനാണ് ആഗ്രഹിക്കുന്നത് മഹാനായ ഹാത്തമുല്ലസം റദിയല്ലാഹു അന്നുവിൻ്റെ അടുക്കൽ വലിയ മഹാനാണ് ഹാത്തമുല്ലസം റദിയല്ലാഹു അന്നുവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു എൻ്റെ ഭർത്താവ് വളരെ മോശപ്പെട്ട സ്വഭാവമുള്ള ആളാണ് എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ ഒരു അഭിവൃദ്ധിയില്ല മക്കൾ എപ്പോഴും മോശപ്പെട്ട സ്വഭാവങ്ങളിലായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് മക്കളെ കൊണ്ടും ഭർത്താവിനെ കൊണ്ടും കുടുംബത്തിലാണെങ്കിൽ ആകെ പ്രതിസന്ധിയാണ് ഇതൊന്ന് പരിഹരിച്ചു തരാൻ മഹാനുഭാവൻ എന്തെങ്കിലും ഒരു നിർദ്ദേശം തരണമെന്ന് ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ പര്യാപ്തമായ ഒരു നിർദ്ദേശം തരണമെന്ന് പറഞ്ഞപ്പോൾ അനു ആ സ്ത്രീയോട് പറയുകയാണ് ഞാൻ നിനക്ക് പറഞ്ഞ് ഇന്ന് പറഞ്ഞു തരുന്നത് അള്ളാഹുവിൻ്റെ തൻ്റെ സ്വഹാപത്തിന് നിർദ്ദേശിച്ചു കൊടുത്ത ഒരു സൂറത്തിനെ കുറിച്ചാണ് ആ സൂറത്ത് നീ ജീവിതത്തിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ പതിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അള്ളാഹു സുബാന നീ പോലും അറിയാതെ നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവ ദൂശ്യങ്ങൾ മാറിക്കിട്ടാൻ ഇത് പരിഹാരമാണ് ഭർത്താവിൻ്റെ ജോലിയിൽ ബറക്കത്ത് കിട്ടാൻ ഇത് പരിഹാരമാണ് മക്കളുടെ മോശപ്പെട്ട സ്വഭാവങ്ങൾ മാറിക്കിട്ടാൻ ഇത് പരിഹാരമാണ് കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മാറിക്കിട്ടി സമ്പത്ത് വർദ്ധിക്കാൻ ഇത് പരിഹാരമാണ് ജോലിയിൽ അഭിവൃദ്ധി കിട്ടാൻ ഇത് പരിഹാരമാണ് അപ്പോൾ സഹാബത്തിന് അള്ളാഹുവിൻ്റെ റസൂൽ നിർദ്ദേശിച്ചു കൊടുത്ത മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ അവർക്ക് വളരെ വീടുകളില്ലായിരുന്നു വളരെ പ്രതിസന്ധി നിറഞ്ഞ ജീവിതമായിരുന്നു ഇത് വന്ന് സുഹാബത്ത് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ റസൂല് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ഒരു സൂറത്താണ് സൂറത്തു ലുഹ എന്ന് പറയുന്ന സൂറത്ത് സൂറത്തു ലുഹ എന്ന് പറയുന്ന സൂറത്ത് സുഹാബത്തിനോട് അള്ളാഹുവിൻ്റെ റസൂല് വിശദീകരിച്ചു കൊടുക്കുകയാണ് മകരഭി നിസ്കാരാനന്തരം ആ ഇരിപ്പിൽ ദ്വാ നിർവഹിച്ചതിന് ശേഷം അതേ ഇരിപ്പിൽ തന്നെ പതിനൊന്ന് പ്രാവശ്യം പാരായണം ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ല അനുയോജ്യമായ ജോലി നമുക്ക് ലഭിക്കുകയാണ് ഭർത്താക്കന്മാരുടെ ദുശീ ദുശീലങ്ങൾ മാറുകയാണ് ദുസ്വഭാവങ്ങൾ മാറുകയാണ് മക്കൾ നന്നാവുകയാണ് കുടുംബത്തിലെ പ്രതിസന്ധികൾ മാറിക്കിട്ടുകയാണ് എല്ലാ പ്രതിസന്ധികളും മാറാൻ മകരഭി നിസ്കാരാനന്തരം പതിനൊന്ന് പ്രാവശ്യം സൂറത്തുന്നു നമ്മൾ പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധികളും നമുക്ക് മാറിക്കിട്ടുകയാണ് ഇത് സ്വഹാബത്തിനോട് അള്ളാഹുവിൻ്റെ റസൂല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ അവരുടെ പ്രതിസന്ധികൾ മാറിക്കിട്ടാൻ വിശദീകരിച്ചു കൊടുത്ത സൂറത്താണ് നല്ല ജോലി ലഭിക്കാൻ നല്ല ഹൈറായ ജോലി ലഭിക്കാൻ നല്ല നീയത്ത് വെച്ചുകൊണ്ട് ഈ സൂറത്ത് പാരായണം ചെയ്യുക ഇൻഷാ ഇൻഷാല്ല നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും എല്ലാ കാര്യങ്ങളും കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും ഇൻഷാല്ല നിങ്ങൾ ഈ സൂറത്ത് മകരുമ നിസ്കാരാനന്തരം പാരായണം ചെയ്തു നോക്കൂ പതിനൊന്ന് പ്രാവശ്യം സൂറത്തു ലുഹ അതേ ഇരിപ്പിൽ തന്നെ നിങ്ങൾ പാരായണം ചെയ്യും ഇൻഷാല്ല മാറ്റങ്ങളുടെ മാറ്റലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നിട്ട് ആത്തമുല്ല റലി അള്ളാഹുഅനു കുറെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം ആ സഹോദരി വന്നിട്ട് പറയുന്നു ആത്തമുല്ലാഹുഅന്നുവിനോട് പറയുന്നു തങ്ങളെ എൻ്റെ ഭർത്താവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും മാറി ഇപ്പോൾ കടക്കണിയിൽ നിന്ന് എനിക്ക് മോചനം കിട്ടി എൻ്റെ മകൻ്റെ എല്ലാ മോശപ്പെട്ട സ്വഭാവങ്ങളും മാറി ഇപ്പോൾ സന്തുഷ്ടയാണ് ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അലഹമില്ല നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആത്തമുല്ലാഹു അനു ആ സഹോദരിയെ മടക്കി അയക്കുകയാണ് അത്തരത്തിൽ പതിനൊന്ന് പ്രാവശ്യം മകര നിസ്കാരാനന്തരം ഇത് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതെല്ലാവരും ജീവിതത്തിൽ പതിവാക്കുകയും ഇത് കേട്ട നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രതിസന്ധികൾ അനുഭവിക്കുന്ന മറ്റുള്ളവരിലേക്ക് ഈ അറിവുകൾ എത്തിച്ചു കൊടുക്കണമെന്ന് വിനയപുരസ്സരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സ്നേഹപുരസ്വരം ഓർമ്മപ്പെടുത്തുന്നു സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഞങ്ങൾ പറയുന്ന ഓരോ മീഡിയകളും ഓരോ വിഷയങ്ങളും നിങ്ങളുടെ നിങ്ങളുടെ മുകളിലായി വന്നു കിടക്കും ഈ മീഡിയയിലൂടെ നല്ല കാര്യങ്ങൾ പറയാനും അതുപോലെ നിങ്ങൾക്കത് കേൾക്കാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു സുബാനു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും പൂർണ്ണ കൂടി ഇത് ജീവിതത്തിൽ പകർത്തണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടിയും വസീയത്തോടുകൂടി അസലും